സ്ത്രീ ഏക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത ധന്യവചനങ്ങളിൽ കൂടി നമ്മുടെ ചിന്തകളും നമ്മുടെ ധ്യാനങ്ങളുമൊക്കെ അനുനിമിഷം നയിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 250 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 16:18 വാക്യം. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 16:18 വാക്യം. വാക്യം ഇങ്ങനെയാണ്: ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ലോകത്തിലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ പ്രത്യേകത ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹവും ഭാര്യ ഭർത്താക്കന്മാരുടെ കരുതലും വിശ്വസ്തതയും ഒക്കെ തന്നെയാണ്. യാതൊരു തർക്കമില്ല. കുഞ്ഞായിരിക്കുമ്പോൾ എത്രയും വേഗം വിവാഹം കഴിക്കാനും വിവാഹം കഴിച്ചതിന് ശേഷം ഏകദേശം പകുതിയിൽ കൂടുതൽ ആളുകളും അസംതൃപ്തമായ ജീവിതം നയിക്കുന്നവരും അതിൽ ചിലര് മാത്രം തങ്ങളുടെ അസംതൃപ്തി വെളിപ്പെടുത്തുകയും ചെയ്യുന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികൾക്ക് നടുവിൽ ഓർത്തിരിക്കുവാൻ കഴിയുന്ന വലിയ വാക്യങ്ങളിൽ ഒന്നു തന്നെയാണ് കർത്താവിന്റെ ഈ വാക്യം: ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം ചെയ്യുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഈ വാക്യം വളരെയേറെ പ്രസക്തമായി മാറുകയാണ്. 3 പ്രധാനപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1, ഭർത്താവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്: ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയുവാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയാൻ കാരണക്കാരനൊരു പക്ഷേ ഭർത്താവായിരിക്കാം, ഒരു പക്ഷേ ഭാര്യയായിരിക്കാം. ആ കാരണത്തിൽ നിന്ന് അവർ പിന്മാറുകയല്ലാതെ വിവാഹബന്ധം വേർപെടുത്താൻ പാടില്ല. മാൻമെയ്ഡ് കോസ് ഉണ്ട്, ഗോഡിന്റെ ക്രിയേഷന് പറ്റിയ പ്രശ്നങ്ങളുണ്ട്. ദൈവികമായ പ്രതിസന്ധികൾക്ക്, അതായത് രോഗമോ പ്രയാസമോ പട്ടിണിയോ ഒക്കെ വരുമ്പോൾ വിവാഹം വേർപിടിഞ്ഞു പോകാനുള്ളതല്ല, മറിച്ച് മനുഷ്യനുണ്ടാക്കിയെടുക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് മാറി സംതൃപ്തമായി ജീവിക്കുക അല്ലാതെ വേർപിരിയാൻ അവസരമില്ല. നമുക്ക് വേർപിരിയാനായിട്ട് പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളെല്ലാം അതിനെ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളായി നാം കാണുന്നതെല്ലാം അടിസ്ഥാനപരമായി നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അതിനെ മാറ്റിവെക്കുവാൻ കഴിയണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതൊരു കാരണത്താലും ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയുവാൻ പാടില്ല. രണ്ടാമതായി, പരസ്പരം ഉപേക്ഷിക്കുവാൻ ഒരു കാരണമേ ഉള്ളൂ. പരസ്പരം ഉപേക്ഷിക്കുവാൻ ഒരു കാരണമേ ഉള്ളൂ. എന്താണ്? മറ്റൊരാളെ സ്നേഹിക്കുകയോ മറ്റൊരാളെ കൂടെ ശയിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളിനെ വേർപിരിയാനുള്ള അനുവാദമാണ് ഉള്ളത്. ജീവിതത്തിന്റെ നന്മയായ വശങ്ങളെ മനസ്സിലാക്കാതെ നടത്തുന്നതായ ഇപ്രകാരമുള്ള പ്രവർത്തനത്തിലേക്ക് മാറുമ്പോഴാണ് ഒരു പക്ഷേ വേർപിരിയുവാൻ കാരണം. അതിന്റെ കാരണവും ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെയാണ് എങ്കിൽ വേർപിരിയാം എന്ന് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാരണം അവിടെ വേദപുസ്തകത്തിൽ എങ്ങും കാണുന്നില്ല. 3, വിശ്വസ്തതയില്ലാത്ത വിവാഹം നിലനിൽക്കില്ല. പരസ്പര ബന്ധിതമായി ജീവിക്കുന്നവർ, പരസ്പരം കരുതിയും സ്നേഹിച്ചും ജീവിക്കേണ്ടവർ വിശ്വസ്തരല്ലാതെ മാറിയാൽ നിലനിൽക്കാൻ കഴിയില്ല. വിശ്വസ്തത ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യവുമാണ്. അതേസമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മൂല്യവുമാണ്. ഇത് നഷ്ടപ്പെടുത്തി ജീവിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. മറിച്ച് വിശ്വസ്തരായി കാണപ്പെടുവാൻ നമുക്ക് കഴിയണം. നമ്മളെ സ്നേഹിക്കുന്നവര്, നമ്മളെ വിശ്വസിക്കുന്നവരടുത്ത് വിശ്വസ്തരായി കാണപ്പെടുന്ന മുഖാന്തരമാണ് ജീവിതത്തിന്റെ യഥാർത്ഥമായ വഴി തുറന്നെടുക്കുന്നതും ആ വഴിയിൽ കൂടി ജീവിക്കാനായിട്ട് കഴിയുന്നത്. വിശ്വസ്തരല്ലാതെ മാറുമ്പോൾ പ്രപഞ്ചത്തിന്റെ തന്നെ താളം തെറ്റും, നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിന്റെ താളം തെറ്റും, ലോകത്തിന്റെ തന്നെ താളം തെറ്റും. വിശ്വസ്തത നഷ്ടമായി കഴിഞ്ഞാൽ പിന്നീട് നിലനിൽക്കുവാനായിട്ട് കഴിയില്ല.
ബോധ്യതലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വാക്യത്തെ, കർത്താവ് സദുദ്ദേശത്തോടെ നൽകിയ ഈ വാക്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയട്ടെ. ഭാര്യാഭർത്താക്കന്മാർ വേർപിരിയുവാൻ പാടില്ല. തങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുന്നില്ല എന്ന് ബോധ്യമുണ്ടായെങ്കിൽ ഉപേക്ഷിക്കാം. എന്നാൽ അതിനെ തുടർന്ന് വീണ്ടും വേറൊരു വ്യഭിചാരം ചെയ്യുവാനല്ല അനുവാദം തന്നിരിക്കുന്നത് എന്ന ബോധ്യം വരിക്കണം. വിശ്വസ്തതയില്ലാത്ത വിവാഹ ജീവിതം നിലനിൽക്കുകയില്ല എന്ന് ചിന്തിക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് തന്ന ദൈവിക ധ്യാനത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഒരിക്കലും വാർപിരിയാതെ നിഷ്ഠയായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നീയാണ് കൂട്ടിച്ചേർത്തെന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.